ദൈവദാസന്മാർ കൈയൊഴിഞ്ഞു. മാത്യുവിന്റെ സംസ്കാരം മലങ്കര കത്തോലിക്ക പള്ളിയിൽ. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ മരണമടഞ്ഞ മാത്യു തോമസിനെ സെമിത്തേരിയിൽ അടക്കുവാൻ ദി പെന്തക്കോസ്റ്റ് മിഷൻ എന്ന TPM സഭ അനുവദിച്ചില്ല എന്ന വാർത്ത ഇതിനോടകം തന്നെ വിവാദമായിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട യുവതിയെ മതം നോക്കാതെ വിവാഹം കഴിച്ചതിന്റെ പേരിലാണ് യുവാവിന് സെമിത്തേരി അനുവദിക്കാതിരുന്നത് എന്നാണ് പരാതി. കൊട്ടാരക്കര സ്വദേശിയായ യുവാവിനാണ് ഇത്തരമൊരു ദുരവസ്ഥയുണ്ടായത്. ഇതര മതസ്ഥയെ വിവാഹം കഴിച്ചു എന്ന കാരണത്താലാണ് യുവാവിന് സംസ്കാരത്തിന് സെമിത്തേരി അനുവദിക്കാതിരുന്നത്. എന്നാൽ മാത്യു തോമസ് ഇപ്പോൾ സഭാവിശ്വാസിയല്ലെന്നാണ് TPM പെന്തക്കോസ്റ്റ് സഭ അധികാരികളുടെ നിലപാട്. അതേസമയം മാത്യു തോമസ് അന്യമതസ്ഥയെ വിവാഹം കഴിച്ചതുകൊണ്ടാണ് ഇത്തരം അനുഭവം നേരിടേണ്ടി വന്നതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നല്ല രീതിയിലായിരുന്നു അവിടെ എൻ്റെ ഒരു ചെറുപ്പകാലത്ത് ഒത്തിരിയുടെ 10 12 ക്ലാസ് കഴിഞ്ഞപ്പം പിന്നെ അവൻ പള്ളിയിൽ പോകാതെയും ലോകത്തോട് അവന് വേറെ പഠിക്കാനൊക്കെ ഉള്ള ഇത് സാഹചര്യത്തിൽ മാറിപ്പോയി. പിന്നെ അവൻ അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങനെ അവൻ്റെ പപ്പയും മമ്മിയൊക്കെ TPM ബൈത്തുമ്മിന് വേണ്ടി മരിക്കാൻ നിന്ന ആൾക്കാരാണ്. TPM സഭാവിശ്വാസികളായ കുടുംബാംഗങ്ങൾ സംസ്കാരം നടത്താനായി TPM പെന്തക്കോസ്റ്റ് സഭാ അധികാരികളെ സമീപിച്ചു. എന്നാൽ സഭാ നേതാക്കൾ സംസ്കാരത്തിനായി പള്ളി സെമിത്തേരി അനുവദിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പാസ്റ്ററെ സമീപിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും കിട്ടിയ മറുപടി വേദനാജനകമായിരുന്നു എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അടക്ക ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ അവരെ സമീപിച്ചപ്പോൾ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവൻ ആ ചർച്ചുമായിട്ട് അധികം സഹകരണമില്ലായിരുന്നു. ഈ അടക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരുടെ പാസ്റ്ററെ സമീപിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ മറുപടി ഹൃദയത്തെ വളരെ തളർത്തിക്കുന്നു. വർഷങ്ങളായി TPM പെന്തക്കോസ്റ്റ് സഭയുടെ അടിയുറച്ച വിശ്വാസികളായിരുന്നു മാത്യു തോമസിന്റെ കുടുംബം. ഒപ്പം പഠിച്ച ഹിന്ദു വിശ്വാസിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതോടെയാണ് മാത്യു തോമസ് ദൈവദാസന്മാർക്ക് അനഭിമതനായത് എന്ന് ബന്ധുക്കൾ പറഞ്ഞു. എന്നാൽ മാത്യു തോമസ് സഭാവിശ്വാസിയല്ലെന്നും പള്ളിയിലെ ചടങ്ങുകളിലോ പ്രാർത്ഥനയിലോ പങ്കെടുത്തിരുന്നില്ല എന്നും സഭാ നേതൃത്വം പറഞ്ഞു. മറ്റു കുടുംബാംഗങ്ങൾ സഭാവിശ്വാസികളായതിനാൽ വീട്ടിൽ സംസ്കാരം നടത്തിയാൽ ശുശ്രൂഷ നൽകാമെന്ന് ബന്ധുക്കളെ അറിയിച്ചിരുന്നു എന്നും സഭാ നേതൃത്വം അറിയിച്ചു. ഒടുവിൽ മൃതദേഹം വെച്ച് വിലപേശി മൂന്നാം ദിനമായ ഇന്ന് കൊട്ടാരക്കര മലങ്കര റെയ്ത്ത് സഭയുടെ പള്ളി സെമിത്തേരിയിൽ ഉച്ചതിരിഞ്ഞ് ശവസംസ്കാരം നടക്കും. വീട്ടിലെ പ്രാർത്ഥനകൾ 2 മണിക്ക് ആരംഭിക്കും. വെള്ള ജുബ്ബയും ഇട്ട് ദൈവദാസന്മാരാണ് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രവും പാടി നടക്കുന്ന ഇവരുടെ മനസ്സിൽ നിന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ വചനങ്ങൾ എന്ന് വെളിവാകും. iTway News, an eye for truth.